ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് MIT ആപ്പ് ഇൻവെന്ററിൽ എങ്ങനെ സിമ്പിളായിട്ടൊരു ആൻഡ്രോയിഡ് ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാനാണ്. അപ്പം നമ്മളെ കഴിഞ്ഞ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല, ആ വീഡിയോ കണ്ടിട്ട് വരും. ആ വീഡിയോയിലാണ് MIT ആപ്പ് ഇൻവെന്ററിന്റെ ബേസിക് കോമ്പണൻസിന്റെ കാര്യങ്ങളും അതിന്റെ ഇന്റർഫേസ് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടുണ്ടാവും. അപ്പൊ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഫോണിലല്ല, നമ്മൾ ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എളുപ്പം ഒന്ന് ഫീൽ ചെയ്യും. അപ്പം കുറച്ചുകൂടി കാണാൻ സുഖം തന്നെയായിരിക്കും. മറ്റേ താഴോട്ട് മുകളോട്ട് സ്ക്രോൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇത് ഫോണിലും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. സെയിം ഇന്റർഫേസ്, സെയിം കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഇതേപോലെ സ്ക്രോൾ ചെയ്തിട്ടാൽ തന്നെ മതി. കുറച്ചുകൂടി സുഖം കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ട് അതിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ഗെയിമാണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഗെയിമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് MIT ആപ്പിൻ്റെ അണ്ടർ കയറി കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ കയറണം, എങ്ങനെ സൈൻ ഇൻ ചെയ്യണം എന്നൊക്കെ കാണിച്ചിട്ട് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റാർട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. നമ്മുടെ പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കുന്നത് ബലൂൺ ഗെയിം എന്നാണ്. ബലൂൺ ഗെയിം എന്ന് നമ്മൾ പേര് കൊടുത്ത് ഓക്കെ. അപ്പം ഒരു പുതിയ പേജ് ലോഡായി, പുതിയ റിഫ്രഷ് ആയുള്ള പേജ്, അതാ പുതിയ റിഫ്രഷ് ആയുള്ള ഒരു പേജ് ലോഡായി. അപ്പം ഈ പേജിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ ഒരു ബേസിക് ഐഡിയ ആണ്, ഒരു സ്കെച്ചാണ്. അപ്പം നമ്മൾ ഗെയിം എങ്ങനെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, അതിലൊരു റീസെറ്റ് ബട്ടൺ, അതിൻ്റെ തൊട്ടിപ്പുറം സ്കോർ കാണിക്കാൻ ഒരു ലേബല്, പിന്നെ നമ്മളെ സ്ക്രീനിലൊരു ബലൂൺ ഉണ്ടാകും. അത് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ പല പല ലൊക്കേഷനിൽ ഇങ്ങനെ പോയിക്കും. അപ്പോൾ ബലൂൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ് നമ്മുടെ സ്കോർ ചെയ്യാനുള്ള ലേബലിൽ എഴുതി കാണിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഗെയിമിലെ സ്കോറായിട്ട് റീഡ് ചെയ്യുക. ഓരോ തവണ ബലൂൺ ക്ലിക്ക് ചെയ്യുമ്പോഴും അത് ഓരോ പോയിന്റായിട്ട് റീഡ് ചെയ്യും. നമുക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് വരാം. റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ 0 ആയിട്ട് പഴയ രീതിയിൽ വരാനും പറ്റും. ഇതാണ് ഗെയിമിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പം ഇനി നമുക്ക് ആപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അവിടെ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കോമ്പണൻസ് ലിസ്റ്റിൽ താഴെ ലേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ വരും. ഇതിൽ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് സ്ക്രോൾ ചെയ്തിടുക. ഓക്കെ, നമ്മളൊരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഇനി വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഫിൽ പാരൻ്റ് കൊടുക്കുക. എന്താണ് ഫിൽ പാരൻ്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിൽക്കാൻ പറ്റിയ മാക്സിമം വിഡ്ത്തിലേക്കും ഹൈറ്റിലേക്കും അത് പോകും. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ കൊടുത്ത് ഹൈറ്റ് ഫിൽ പാരൻ്റ് കൊടുത്തു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്ന സാധനം, ഈ ഒരു സൈസ് ഉണ്ടായിരുന്ന സാധനം അതിന് മാക്സിമം അതിൻ്റെ ഹൈറ്റിലേക്ക് പോയി. ഇപ്പം ഞാൻ വിഡ്ത്ത് ഫിൽ പാരൻ്റ് കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈ സ്ക്രീൻ ഫുള്ള് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നീങ്ങും. ഓക്കെ, അല്ലാതെയും കൊടുക്കുക. ഇപ്പം കണ്ടോ, അത് ഫുൾ സ്ക്രീനിലേക്ക് ഈ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് ആയി. അല്ലാതെ വിട്ട് കയറിയിട്ട് പിക്സൽസ് സൈസ് കൊടുക്കുക. പെർസെൻറ്റേജ് ആണെങ്കിൽ ഇപ്പം ഇത് 100% എന്ന് പറയാം. അതായത് 100% ഹൈറ്റും 100% വിട്ത്തും ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് പെർസെൻറ്റേജ് ഒന്ന് മാറ്റി കാണിച്ചു തരാം. 50% വിട്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ വിട്ത് 50% ആയി. അപ്പം നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ പെർസെൻറ്റേജ് ഒന്നും ടൈപ്പ് ചെയ്യണ്ട. അതായത് പേഴ്സൻ്റേജ് ഒന്നും ടൈപ്പ് ചെയ്യാണ്ട് തന്നെ ഫിൽ പാരൻ്റ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ക്യാൻവാസ് ആഡ് ചെയ്യണം. ഡ്രോയിങ് ആൻഡ് ആനിമേഷനിലാണ് ക്യാൻവാസ് ഉള്ളത്. ക്യാൻവാസ് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്ത് സ്ക്രീനിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ക്യാൻവാസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഗെയിമിൽ ആവശ്യം ഒരു ബട്ടണും ഒരു ലേബലുമാണ്, ഒറ്റ ബട്ടണേ ആവശ്യമുള്ളൂ. അപ്പോൾ ബട്ടണും സ്ക്രോൾ ചെയ്തിടാം. യൂസർ ഇന്റർഫേസിൽ ഏറ്റവും ടോപ്പിലായിട്ട് ബട്ടൺ കാണും, ബട്ടൺ സ്ക്രോൾ ചെയ്ത് സ്ക്രീനിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ബട്ടണിൻ്റെ നെയിം മാറ്റുകയാണ്. അപ്പോൾ താഴെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ കയറിയിട്ട് അതിലുള്ളത് ഡിലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ബട്ടൺ നെയിം കൊടുക്കാൻ വന്ന റീസെറ്റ് ആണ് ഇത്. നോർമലി നമ്മൾ എല്ലാ ഗെയിമിലും ഉള്ള പോലത്തെ റീസെറ്റ് ബട്ടൺ ആണ്. അതായത് നമ്മളിപ്പം ഒരു സ്ഥലത്ത് വെച്ച് ഗെയിം ഫിനിഷ് ചെയ്ത് പഴയ പോലെ എത്തണമെങ്കിൽ യൂസ് ചെയ്യുന്നൊരു ബട്ടൺ ആണ്. നമ്മുടെ സ്കോർ 0 ആവും, പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യും, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് റീസെറ്റ് എന്ന് പേര് കൊടുക്കുകയാണ്. റീസെറ്റ്, ഓക്കെ, നമ്മൾ റീസെറ്റിന് പേര് കൊടുത്തു. ഇനി നമുക്ക് ആ ബട്ടൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം, അതൊന്ന് ലുക്കാക്കാം. അപ്പം നമ്മൾ ഓരോ കളറൊന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ്, ഏതാണ് രസം നമ്മളൊന്ന് നോക്കുകയാണ്. ഓക്കെ, മജന്ത ഓക്കെ ആണ്. നമ്മൾ ബോൾഡ് ആക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. സെറ്റായി.
ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ലേബൽ ആഡ് ചെയ്യണം. അതായത് ഈ റീസെറ്റ് ബട്ടണ് തൊട്ടുപ്പറായിട്ട് നമ്മൾ ഓരോ തവണ ഇത്ര തവണ ഈ നമ്മൾ കാണിക്കുന്ന ബലൂണിനെ ഹിറ്റ് ചെയ്തെന്ന് കാണിക്കുന്ന ഒരു ലേബൽ ഐക്കൺ നമുക്ക് ആഡ് ചെയ്യണം. അപ്പം യൂസർ ഇന്റർഫേസിൽ തന്നെ ഒരു ലേബൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സ്ക്രോൾ ചെയ്ത് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ലേബലിന്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുക. ഇതിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് സ്കോർ ആണ്, അതായത് നമ്മൾ എത്ര തവണ ഹിറ്റ് ചെയ്തു എന്നാണ്. അവിടെ സ്കോർ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ സ്കോറും നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റി കൊടുക്കാം, ഓറഞ്ച് കൊടുക്കാം, ഫോണ്ട് ബോൾഡ് ആക്കാം, ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടാം. ഓക്കെ ഓക്കെ, അപ്പം അത് റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ ബട്ടണായി നമ്മുടെ ലേബലായി, അതായത് സ്കോർ കാണിക്കാനുള്ള സ്പേസ് ആയി. ഇനി നമുക്ക് ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്, നേരത്തെ പോലെ തന്നെ ലേ ഔട്ട് പോവുക, ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് സ്ക്രോൾ ചെയ്തിടുക. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഫിൽപാരന്റ് വിത്ത് നമുക്ക് ഇതിന്റെ ഓൾമോസ്റ്റ് സ്ക്രീനിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് ഫിൽപാരന്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കണ്ടോ വിത്ത് സ്റ്റാർട്ടിംഗ് തൊട്ട് അതിന്റെ ഫുള്ള് സ്ക്രീനിലായി. നമുക്ക് ഹൈറ്റ് ഫിൽപാരന്റ് കൊടുക്കണ്ട, ഫുള്ള് വേണ്ട, ഒരു ചെറിയ സ്പേസ് മതി. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജിൽ ഓൾമോസ്റ്റ് ഒരു 10% കൊടുക്കുകയാണ്. അപ്പൊ ഹൈറ്റിന്റെ ഓൾമോസ്റ്റ് 10% ഇത് വരും. ഓക്കെ, അത് ഓക്കെ ആണ്. അപ്പൊ ഈ ഒരു സൈസിലേക്ക് അത് മാറി. നമ്മളെ റീസെറ്റ് ബട്ടണും നമ്മളെ സ്കോറും അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. നമ്മൾ സ്കോറിന്റെ സൈസ് ഒന്നുകൂടി കൂട്ടുകയാണ്. സ്കോർ ഒരു 30 കൊടുത്തു നോക്കാം. ഓക്കെ, സ്കോറും റീസെറ്റ് ബട്ടണും തൊട്ട് തൊട്ടായിട്ട് വന്നു. ഇനി നമുക്ക് ഈ ക്യാൻവാസ് നമ്മളെങ്ങനെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ റീസെറ്റ് ബട്ടണും സ്കോറും ഓൾമോസ്റ്റ് ഈ ഒരു സ്ഥലത്ത് വരും, ബാക്കി മുകളിൽ ഗെയിം കളിക്കുന്ന ആ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇത് രണ്ടും താഴോട്ടാക്കും, ഈ ക്യാൻവാസ് ബാക്കി സ്പേസിലേക്ക് ആക്കും. അപ്പൊ ക്യാൻവാസ് ജസ്റ്റ് ഇനി ഫിൽ പാരന്റ് കൊടുത്താൽ മതി. ഫിൽ പാരന്റ് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ക്യാൻവാസ് അഡ്ജസ്റ്റ് ആയിക്കോളൂ. ഇപ്പൊ ക്യാൻവാസിന്റെ ഹൈറ്റ് അതിന്റെ മാക്സിമത്തിലെത്തി, വിഡ്ത്ത് മാക്സിമത്തിലെത്തി. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ഇന്റർഫേസ് ഒക്കെ ആയി. നമുക്ക് ഗെയിം കളിക്കാനുള്ള ബട്ടൺസ് ആയി, സ്കോർ കാണിക്കാനുള്ള ലേബലായി, പിന്നെ ഗെയിം കളിക്കുന്ന ഇതുമായി, എന്ത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ആയി, അതിൻ്റെ ഒരു ക്യാൻവാസും ആയി. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ക്ലോക്ക് ആണ്. അതായത് ഇതിൽ നമ്മൾ ചെയ്യുന്നത് 1 സെക്കൻഡ് കൂടുമ്പോൾ ഇതിലുള്ള ബലൂൺസ് റാൻഡം ആയിട്ട് ഓരോ പൊസിഷനിലേക്ക് പോവാണ്. അപ്പം അതെന്തായാലും അങ്ങനത്തെ ഒരു ആപ്പിൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാവണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ആപ്പിൽ ക്ലോക്ക് ഇല്ലായിരുന്നു. അപ്പം ഇതിൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വേണം. അപ്പം അതിനായിട്ട് സെൻസേഴ്സിൽ നമുക്ക് ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് സ്ക്രോൾ ചെയ്തിടുക. ഓക്കെ, അപ്പം അതൊരു നോൺ വിസിബിൾ കോമ്പണൻ്റ് ആയിട്ട് താഴെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്, അതായത് ആപ്പിൽ റൺ ആവും പക്ഷേ നമുക്കത് കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കോമ്പണൻ്റ് ആണ് ക്ലോക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ ഓരോ തവണ ഈ ബലൂണ് ടാപ്പ് ചെയ്യുമ്പോഴും ഒരു സൗണ്ട് വരണ്ടിയിട്ട് നമുക്ക് മീഡിയ പോയിട്ട് ഒരു സൗണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൗണ്ടും, ഇതും ഒരു നോൺ വിസിബിൾ കോമ്പണൻ്റ് ആണ്, ഇതും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. താഴെ ഒരു നോൺ വിസിബിൾ കോമ്പണൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് നമ്മളെ ഗെയിമിലെ ഏക ഒരു പിക്ചറായുള്ള ബലൂൺ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിന് നമ്മൾ ഡ്രോയിങ് ആൻഡ് ആനിമേഷനിൽ പോയിട്ട് ഇമേജ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് അത് ഇതിലേക്കാണ് നമ്മളയ്യെ നമ്മൾ എന്ത് ക്യാരക്ടറാണോ അല്ലെങ്കിൽ എന്ത് ഇമേജ് ആണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലോഡ് ഞാൻ പോകുന്നത്. ഞാൻ ഇമേജ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക, ജസ്റ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഈ ഒരു ഇതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ സൈഡിലായിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് പിക്ചർ എന്ന് കാണാം, പിക്ചർ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഫയൽ കൊടുക്കുക. ഓക്കെ, ബലൂൺ ആഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും, പിക്ചർ ആഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, പിക്ചർ ആഡായിക്കി. അപ്പം നല്ല വലിയ സൈസിലാണ്, അപ്പം നമുക്കൊന്ന് ചെറുതാക്കാം. അത് ഹൈറ്റ് പോയിട്ട് നമ്മൾ കുറച്ച് ഇത് അറേഞ്ച്മെന്റ് കൊടുത്തു നോക്കാം. കറക്റ്റ് എത്ര സൈസ് എന്നറിയില്ല, നമ്മളൊരു ഇതിനനുസരിച്ച് 30 കൊടുത്തു, വിഡ്ത്തും നമുക്ക് 30 കൊടുത്തു നോക്കാം. ചിലപ്പോൾ നോക്കിയാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു നോക്കാം. അപ്പം ഇത് വളരെ ചെറുതാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. ഒരു 50 കൊടുക്കാം, രണ്ടും 50 കൊടുക്കാം. ഓക്കെ, 50 കൊടുത്താൽ ഓൾമോസ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല, നോക്കാം. 50
50 നോക്കാം. അപ്പോൾ നമ്മൾ ബലൂൺ ഒക്കെ ആഡ് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ ഈ ഇതിപ്പോൾ ഒരു ബലൂൺ ആണ്. അപ്പോൾ നമ്മളൊരു സ്കൈയിൽ നിൽക്കുന്ന പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൽ സ്കൈ ഇമേജ് ഒന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്യാൻവാസിൻ്റെ കളറ് ഒന്ന് മാറ്റാണ്. ഓൾമോസ്റ്റ് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് സ്കൈയിൽ നിൽക്കുന്നൊരു ഫീല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആഡ് ചെയ്ത് എന്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്, പിന്നെ ഒരു ക്യാൻവാസ്, പിന്നെ ബലൂൺ അതായത് ഇമേജ് സ്പ്രൈറ്റ്, പിന്നെ ഒരു ബട്ടനും ഒരു ലേബലും, ബട്ടൺ റീസെറ്റ് ബട്ടണായിട്ടും ലേബൽ സ്കോർ ലേബൽ ചെയ്യാനും, പിന്നെ രണ്ട് നോൺ വിസിബിൾ കോമ്പണൻസ് ആയിട്ട് ഒന്ന് ക്ലോക്കും ആഡ് ചെയ്തിരിക്കും, പിന്നെ ഒരു സൗണ്ടും ആഡ് ചെയ്തിരിക്കും, ഒരു വൈബ്രേഷൻ സൗണ്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ ബ്ലോഗ് സെക്ഷൻ അതായത് കോഡിങ് ചെയ്യുന്ന സെക്ഷൻ ബാക്കിയുണ്ട്, അതൊരു 10 മിനിറ്റ്സ് എടുക്കുന്നൊരു വീഡിയോ ആണ്. അതും കൂടി വീഡിയോയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറേ ലെങ്ത് ആയിപ്പോവും. അപ്പം അത് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഈ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ടീവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കോഡിങ് കാണിക്കുന്നതാണ്. അപ്പം ബൈ.